കൂടി നിങ്ങൾക്ക് തരാമെന്നുള്ള സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഈ പരിപാടിയിൽ നമ്മുടെ നിരവധി നേതാക്കന്മാരുണ്ട്, നിരവധി പേർ പാർട്ടിയിൽ ചേരാൻ വേണ്ടി പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയുന്നു, അടുത്ത കൺവെൻഷനിലും മറ്റ് പൊതുയോഗങ്ങളിലും തിരുവനന്തപുരത്തെ നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യവും നയവും ഒക്കെ തന്നെ വ്യക്തമാക്കാം. ഒരു കാര്യം ഞാൻ പറയുന്നു, 15 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു പോയ ഒരബദ്ധം, 15 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തിന് സംഭവിച്ചു പോയ ഒരബദ്ധം, ആ അബദ്ധം തിരുത്തുവാൻ വേണ്ടി തിരുവനന്തപുരത്തെ ജനങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ MPയോട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് ചെയ്യണം, നരേന്ദ്രമോദിക്ക് കരുത്ത് പകരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹത്തോടൊരു ചാനലിൽ ഒരു ഇന്റർവ്യൂവിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, 2024 ഏറ്റവും മികച്ച പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെ എന്ന് ചോദിച്ചപ്പോൾ ശശി തരൂർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു അത് നരേന്ദ്രമോദി തന്നെയാണെന്ന്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരനല്ലേ പിന്തുണയ്ക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നരേന്ദ്രമോദി തന്നെ പിന്തുണയ്ക്കേണ്ടത്? ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ വരാൻ പോകുന്ന നിമിഷങ്ങളിൽ ഓരോരോ ചോദ്യങ്ങൾ UDF നേതൃത്വത്തിലും തിരുവനന്തപുരത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലും പടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ മുന്നേറ്റങ്ങൾക്ക് കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് നിലവിളക്ക് കൊളുത്തി ഈ ചടങ്ങ് ആരംഭിച്ചത്. അദ്ദേഹത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിന്റെ അധ്യക്ഷൻ വി രാജേഷ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ തിരുവനന്തപുരം ലോക്സഭയിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ബാനറിൽ താമര അടയാളത്തിൽ ജനവിധി തേടുന്ന 15 വർഷം ശശി തരൂർ തിരുവനന്തപുരത്ത് MP പ്രവർത്തിച്ചിട്ടും വെറും 15 ദിവസം കൊണ്ട് തിരുവനന്തപുരത്തുകാരുടെ മനസ്സ് പൂർണ്ണമായിട്ട് കവർന്നിരിക്കുകയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ എന്ന കാര്യം എല്ലാവരും ഇപ്പോൾ സമ്മതിക്കുന്ന ഒരു കാര്യം. ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരത്ത് വേണ്ടത്. തിരുവനന്തപുരത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി ഇവിടെ അവർക്ക് അതിനെല്ലാം പരിഹാരം കാണാൻ കഴിയുന്ന ഏറ്റവും മിടുക്കനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നമുക്ക് ലഭിച്ചു എന്നുള്ള സന്തോഷം ജനങ്ങൾ ഇന്ന് കൂട്ടത്തോടെ പങ്കുവെക്കുന്നു എന്നുള്ളതാണ് സത്യം. ശ്രീ രാജീവ് ചന്ദ്രശേഖർജി രാജേട്ടൻ ഇന്ന് പുതുതായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പ്രഗത്ഭരായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചേരുകയാണ്. ഒരു കാലത്ത് ഞാനൊക്കെ വിദ്യാർത്ഥി പരിഷത്തിൽ പ്രവർത്തിക്കുന്ന കാലത്ത് തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ ഒരു മുഖം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് സമയത്തും തമ്പാനൂരിലും നഗരത്തിലും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ശ്രീ കെ കരുണാകരന്റെ ഒരു നിഴലായി കെ കരുണാകരന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ എല്ലാം കൂടെ കോൺഗ്രസിനകത്ത് ഏറ്റവും സജീവമായി പ്രവർത്തിച്ച് പിന്നീട് മുരളീധരനോടൊപ്പവും എല്ലാ KPCC അധ്യക്ഷന്മാരോടൊപ്പവും ഇന്ദിരാഭവനിൽ സ്ഥിരമായി കോൺഗ്രസിന്റെ ഒരു ചിരിക്കുന്ന മുഖം ശ്രീ തമ്പാനൂർ സതീഷ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുകയാണ്. DCCയുടെ ജനറൽ സെക്രട്ടറി ഉദയൻ നമുക്കറിയാം കോൺഗ്രസ് നേതാക്കന്മാരുടെ അഴിമതിക്കെതിരായിട്ട് വലിയ പോരാട്ടം ആ പാർട്ടിക്ക് അകത്തുനിന്ന് നടത്തി അദ്ദേഹവും മോദിയുടെ പാതയിലേക്ക് ഇന്ന് വന്നിരിക്കുകയാണ്. ശ്രീമതി പത്മിനി തോമസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിന്റെ ഏറ്റവും സ്പോർട്സ് രംഗത്ത് അവരുടെ സ്പോർട്സ് കൌൺസിലിന്റെ പ്രസിഡന്റായിരുന്നു. കോൺഗ്രസിന്റെ സംസ്ഥാന സ്പോർട്സ് വിഭാഗത്തിന്റെ അധ്യക്ഷയായിരുന്നു. അർജുന അവാർഡ് നേടിയിട്ടുണ്ട്. എല്ലാ നിലയിലും ഒരു എന്താ പറയുക, ഒരു കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വനിതാ നേതാവാണ്. അങ്ങനെ നിരവധി ശ്രീ സോളമൻ നമ്മുടെ കൌൺസിലറായിരുന്ന സോളമൻ അവരുടെ അനുയായികളെല്ലാം ഇന്ന് പാർട്ടിയിൽ ചേരുകയാണ്. ശ്രീമതി പത്മജ വേണുഗോപാൽ പാർട്ടിയിൽ ചേരുന്ന ദിവസം ഞാൻ പറഞ്ഞിരുന്നു, മാരാർജി ഭവന്റെ ഔപചാരികമായിട്ടുള്ള പത്രസമ്മേളനം, ആദ്യത്തെ പത്രസമ്മേളനം ശ്രീമതി പത്മജ വേണുഗോപാലിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ഞാൻ അന്ന് പറഞ്ഞിരുന്ന ഒരു നല്ല ലക്ഷണമാണ്, ഇനി എല്ലാ ദിവസവും കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ വരും, നേതാക്കന്മാർ വരും. കോൺഗ്രസിലും ഇടതുപക്ഷത്തിലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുള്ള പ്രതീക്ഷ നഷ്ടമായിരിക്കും. കോൺഗ്രസ് തകർച്ചയുടെ വക്കിലാണ് ഈ കേരളത്തിലടക്കം. ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത്തവണയും വയനാട്ടിൽ തന്നെ വന്ന് മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചത്. പക്ഷേ ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കേരളത്തിൽ കോൺഗ്രസ് കുറച്ചു കാലം കൂടി സർവൈവ് ചെയ്യും, അങ്ങനെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അതില്ല. ഈ 2024 തെരഞ്ഞെടുപ്പോടുകൂടി
കേരളത്തിലും കോൺഗ്രസ് നശിച്ച് നാമാവശേഷമാവും തകർത്ത് തരിപ്പണമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താ കാരണം? എത്രമാത്രം നീചമായ ഒരു രാഷ്ട്രീയമാണ് അവർ നടത്തുന്നത്. ഇന്നലെ പത്തനംതിട്ടയിൽ നിന്നുള്ള എം പി, അദ്ദേഹം ഇപ്പോഴും സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം പറയുകയാണ് 42 ബലിദാനികൾ, പുൽവാമയിലെ വീരബലിദാനികൾ, പുൽവാമയിൽ പാകിസ്ഥാൻ ഒരു ഉത്തരവാദിത്വവുമില്ല, മോദി ഉണ്ടാക്കിയതാണ് പുൽവാമ ഭീകരാക്രമണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ വേണ്ടി മോദിയാണ് പുൽവാമയിൽ ഭീകരാക്രമണം നടത്തിയതെന്ന് ഒരു കോൺഗ്രസിന്റെ എം പി പറയുകയാണ്. ഈ രാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാത്മാഗാന്ധിയുടെ പൈതൃകം അവകാശപ്പെടുന്ന ഒരു കോൺഗ്രസ്, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്. നോക്കൂ, യഥാ രാജ തഥാ പ്രജ എന്നാണ്. കോൺഗ്രസിന്റെ ആന്റോ ആന്റണിയുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെ ജി എന്ന് വിളിച്ച്, ഇന്ദിരാജി, രാജീവ് ജി എന്നൊക്കെ വിളിക്കുന്നത് പോലെ ജി എന്ന് വിളിച്ച് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് രാജ്യദ്രോഹത്തിന്റെ, ദേശവിരുദ്ധതയുടെ, ഈ നാടിനെ ഛിന്ന ഭിന്നമാക്കാനുള്ള തുക്കടെ തുക്കടെ ഗ്യാങ്ങിന്റെ നേതാവായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് രാഹുൽ ഗാന്ധിയും അവരുടെ അനുയായികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആന്റോ ആന്റണിയുടെ ഒരു ഒറ്റപ്പെട്ട ശബ്ദമല്ല, ഈ നാടിനെതിരാണ് കോൺഗ്രസ്. ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുന്ന ശക്തികളോടൊപ്പമാണ് കോൺഗ്രസ്. വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യക്കെതിരെ പ്രചാരണം നടത്തുകയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. ഇന്ത്യ തകരണം എന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്, ഇന്ത്യ നശിക്കണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ പണ്ടേ അങ്ങനെയാണ്, ഇന്ത്യ ഒരു ഇന്ത്യ അല്ല എന്നാണ് അവർ പറയുന്നത്. അനേകം നാട്ടുരാജ്യങ്ങളുടെ ഫെഡറേഷനാണ്, ഇന്ത്യക്ക് ഒരു ദേശീയത ഇല്ലെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. പക്ഷെ കോൺഗ്രസ് ഇങ്ങനെ പറയാമോ? കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഒരു പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കേണ്ടതായിരുന്നു, അവരതിന് തയ്യാറില്ല. പിണറായി വിജയനുമായി സന്ധി ചേർന്ന് എല്ലാ കേസുകളിലും കോൺഗ്രസ് അവരുടെ ഉത്തരവാദിത്തം മറന്നിരിക്കുന്നു, പ്രതിപക്ഷ ധർമ്മം മറന്നിരിക്കുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർ വരുന്നത്. ഇവിടെ രാജ്യസഭാ സീറ്റ് കൊടുക്കാമെന്നോ എന്തെങ്കിലും അധികാര സ്ഥാനങ്ങൾ വെച്ച് നീട്ടിയിട്ടല്ല, കോൺഗ്രസിലെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ള നേതാക്കൾ ഓരോന്നോരോന്നായി കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിച്ച് നരേന്ദ്രമോദിയോടൊപ്പം അണിനിരക്കുന്നത് അവർ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി മോദിക്ക് മാത്രമേ സാധിക്കൂ, കേരളത്തെ രക്ഷപ്പെടുത്താൻ ഇനി മോദിക്ക് മാത്രമേ സാധിക്കൂ എന്നറിയുന്നത് കൊണ്ടാണ്. കേരളം തകർന്നിരിക്കുക, അക്രമവും കൊലപാതകങ്ങളും സാമ്പത്തിക തകർച്ചയും നമ്മുടെ നാടിനെ എന്താക്കി. നോക്കി, ഇന്നലെയും കണ്ണൂരിൽ ഒരു ആത്മഹത്യ നടന്നിരിക്കുന്നു. ആത്മഹത്യ എന്ന് പറയാൻ കഴിയില്ല, ഈ എസ് എഫ് ഐയുടെ ഗുണ്ടായുസം കാരണം. രണ്ടാഴ്ച മുമ്പാണ് എസ് എഫ് ഐയുടെ ഗുണ്ടായുസം കാരണം സിദ്ധാർത്ഥൻ അറിങ്കൊല ചെയ്യപ്പെട്ടത്. മാർക്സിസ്റ്റ് പാർട്ടി അതിൽ നിന്ന് പാഠം പഠിച്ചില്ല. ഇന്നലെ യൂണിവേഴ്സിറ്റി കലോത്സവത്തോടനുബന്ധിച്ച് ഒരു ബലിയാടിനെ സൃഷ്ടിച്ച് യൂണിവേഴ്സിറ്റിയിൽ നടത്തുന്ന എല്ലാ അതിക്രമങ്ങളും സി പി എമ്മിന്റെ അധ്യാപക സംഘടനയും വിദ്യാർത്ഥി സംഘടനയും ചേർന്നാണ്. പക്ഷെ അവിടെ മാർക്കത വിവാദം എന്ന ഒരു ബലിയാടിനെ സൃഷ്ടിച്ച് റൂമിൽ ഇടിമുറിക്കുള്ളിൽ കൊണ്ടുപോയി ഇടിച്ച് അവിടെ കഴിഞ്ഞ വൈത്രി പിന്നെ കോളേജിൽ ആവർത്തിച്ച് അത് തന്നെ ആവർത്തിച്ചു. എന്നിട്ട് അദ്ദേഹം എഴുതി വെച്ച് മരിച്ചിരിക്കുകയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഒരു പണവും വാങ്ങിയിട്ടില്ല, എന്നെ ബലിയാടാക്കിയതാണ്. സുഹൃത്തുക്കളെ, ഇതാണ് കേരളത്തിലെ ഭരണം. പിണറായി വിജയനും സർക്കാരും കഴിഞ്ഞ 8 വർഷമായി ഇതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക കാര്യം ഞാൻ പറയുന്നില്ല, ഇവിടെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സുപ്രീം കോടതിയിൽ പോയിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞു 5000 കോടി വായ്പ എടുക്കാനുള്ള അവസരം കൊടുക്കാം, ഞങ്ങൾക്ക് വേണ്ട എന്നാണ് പറയുന്നത്. എന്താ കാരണം? കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക്, ശമ്പളം കൊടുക്കാനില്ലാത്തതിന്, പെൻഷൻ കൊടുക്കാനില്ലാത്തതിന്, റേഷൻ അരി കൊടുക്കാനില്ലാത്തതിന് ഉത്തരവാദി മോദിയാണെന്ന് വരുത്തി തീർക്കാനുള്ള നീചമായ രാഷ്ട്രീയമാണ് പിണറായി വിജയൻ കാണിക്കുന്നത്. അതിന് ഒത്താശ ചെയ്യുകയാണ് കേരളത്തിലെ യു ഡി എഫ്. ഇവർ രണ്ടുപേരും 7 പതിറ്റാണ്ട് കേരളത്തെ മാറി മാറി ഭരിച്ച് നശിപ്പിച്ചു. രാജീവ് ചന്ദ്രശേഖർജി പറയുന്നു, ഇത്രയധികം യോഗ്യരായിട്ടുള്ള ചെറുപ്പക്കാർ മറ്റേത് സ്റ്റേറ്റിലാണുള്ളത്, ഇത്രയധികം അഭ്യസമിതരായ ചെറുപ്പക്കാർ, മാൻ പവർ, മനുഷ്യശേഷി മറ്റെവിടെയാണുള്ളത്? ഇത്രയധികം അവസരമുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് വേറെ ഏതാണ്? ഹൈദരാബാദും ബാംഗ്ലൂരും ഐ ടിയുടെ ഹബ് ആവുന്നതിന് മുമ്പ് തുടങ്ങിയതാണ് നമ്മുടെ തിരുവനന്തപുരവും കാക്കനാടും. കേരളമാണ് ആദ്യം പോയത്, ആദ്യത്തെ റൌണ്ടിൽ ഓടിയത് പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരവും കൊച്ചിയുമാണ്. ഇന്ന് ലോകോത്തരമായിട്ടുള്ള ഐ ടി ഹബായി മാറേണ്ട കേരളം എന്തുകൊണ്ട് തമസ്കരിക്കപ്പെട്ടു എന്നുള്ള ലളിതമായ ചോദ്യം ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വിദ്യാർത്ഥികളോടും
അഭ്യസ്തവിദ്യരോട് ചോദിച്ചപ്പോൾ എന്താണ് അവരിൽ നിന്നുള്ള കൈയടി പ്രതികരണം നിങ്ങൾ കണ്ടില്ല? കേരളത്തിന് ഇതുപോലൊരു തകർച്ച എല്ലാ മേഖലയിലും ഉണ്ടായതിന് കാരണം നരേന്ദ്രമോദിയോ ബി ജെ പിയോ അല്ല, 7 പതിറ്റാണ്ട് ഇവിടെ ഭരിച്ച LDFഉം UDFഉമാണ്, കോൺഗ്രസും CPMഉമാണ്. അതിന് മാറ്റം വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇന്നിവിടെ കണ്ടത് ബി ജെ പിയുടെ പുതിയ മാരാർജി മന്ദിരത്തിന്റെ ഭവന്റെ ഉദ്ഘാടന ദിവസം നാം കണ്ടത്, ഇന്ന് രാജീവ് ചന്ദ്രശേഖർജിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഓഫീസിന്റെ ഉദ്ഘാടന ദിവസം നാം കണ്ടത് ഒരു ചെറിയ സൂചനയല്ല. കേരളത്തിൽ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും LDFനോടും UDFനോടും വിട പറഞ്ഞ് ആളുകൾ ഏക പ്രതീക്ഷയായി മോദിയിലേക്കും ബി ജെ പിയിലേക്കും വരികയാണ്. മോദിയുടെ ഗ്യാരണ്ടിയാണ് ഇനി കേരളം അങ്ങോട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളാണെന്ന് എതിരാളികൾ പോലും സമ്മതിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യ എതിരാളി ബി ജെ പി ഫീൽഡ് ചെയ്തിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളാണെന്നുള്ള സമ്മതം നൽകിയിരിക്കുന്നത്. പരാജയം മണക്കുകയാണ് അവർക്ക്. ഇതാദ്യമായിട്ടാണ് ഒരു മണ്ഡലത്തിൽ ബി ജെ പി നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി സിറ്റിംഗ് എം പി അവർ മാറ്റിയിരിക്കുന്നത്. ഈ രണ്ട് ലക്ഷണങ്ങളും ചെറിയ ലക്ഷണങ്ങളല്ല. ഒന്ന്, സിറ്റിംഗ് എം പിയെ മാറ്റി വേറെ ആളെ കൊണ്ടുവരുന്നു, ബി ജെ പി ജയിക്കുമെന്നുള്ളത് തടയാൻ സാധിക്കില്ല. രണ്ടാമത്തത്, പ്രധാന മുന്നണിയുടെ ആള് പറയുകയാണ്, ഭരിക്കുന്ന മുന്നണിയുടെ കൺവീനർ പറയുകയാണ്, ബി ജെ പി ആണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. ഇത് ജനങ്ങൾ അംഗീകരിച്ച സ്ഥാനാർത്ഥികളാണ്, കഴിവ് തെളിയിച്ചവരാണ്. രാജ്യസഭാ അംഗമായിരുന്നിട്ടും 15 വർഷം രാജ്യസഭാ അംഗമായിട്ടും ലോക്സഭയിൽ പ്രതിനിധീകരിക്കാതിരുന്നിട്ടും തനിക്ക് കിട്ടിയ വകുപ്പ് ചെറുപ്പക്കാർക്ക് വേണ്ടി നാടിനു വേണ്ടി ഫലപ്രദമായ വിജയിപ്പിച്ച് വിനിയോഗിച്ച് ട്രസ്റ്റഡ് ആൻഡ് ടെസ്റ്റഡ് ലീഡർഷിപ്പാണ്, പരീക്ഷിച്ച് വിശ്വാസ്യത നേടിയ നേതൃത്വമാണ് എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് മോദിയുടെ തെരഞ്ഞെടുപ്പാണ്, ENDYയുടെ തെരഞ്ഞെടുപ്പാണ്, ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിജയത്തിന്റെ തെരഞ്ഞെടുപ്പായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദഗതി ചിന്താഗതികളൊക്കെ മറന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ചില ആളുകൾ കുത്തിത്തിരുപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പൌരത്വ നിയമ ഭേദഗതിയുടെ മറവിൽ. കുളം കലക്കി മീൻ പിടിക്കാമെന്നുള്ള ധാരണയിൽ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് പൌരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരി സഹോദരന്മാരെ ഭയാശങ്കയിലാക്കി വോട്ട് പിടിക്കാമെന്നാണ് അവർ ധരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അത് കേരളത്തിൽ ഇനി നടപ്പില്ല. CAയുടെ പേരിൽ ഒരാളും കേരളത്തിൽ തെരുവിലിറങ്ങാൻ പോകുന്നില്ല. ഈ CPMന്റെയും കോൺഗ്രസിന്റെയും അണികളല്ലാതെ സാമാന്യ മുസ്ലിം സഹോദരന്മാരാരും സഹോദരിമാരാരും ഈ നാടിനെ സ്നേഹിക്കുന്നവരാരും CAയുടെ പേരിൽ തെരുവിലിറങ്ങില്ല. കേരളത്തിന്റെ വികസനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അതിനാണ് ഞങ്ങൾ വോട്ട് തേടുന്നത്. ഒരിക്കൽ കൂടി NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഓഫീസ് ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചുകൊണ്ട് എന്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. അടുത്തായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അടുത്ത ദിവസം മുതൽ തന്നെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കും അതിനു മുൻപ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി തിരുവനന്തപുരത്തും കേരളത്തിലുമൊക്കെ യാത്ര ചെയ്തുകൊണ്ട് നമ്മുടെ IT ഡെവലപ്മെന്റും സ്കിൽ ഡെവലപ്മെന്റിനും വേണ്ടി നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിയായ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എത്തിയതിനു ശേഷം ഇതുവരെയുള്ള നിമിഷങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ചതിനു ശേഷം അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രമാക്കിക്കൊണ്ട് കേരളത്തിനും രാജ്യത്തിനും സംഭാവന ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വിദ്യാർത്ഥികളുമായിട്ട് തൊഴിലാളികളുമായിട്ട് മറ്റ് ബിസിനസ് ഗ്രൂപ്പുകളുമായിട്ട് ഒക്കെ തന്നെ IT മേഖലയിലുള്ളവരുമായിട്ടും ഒക്കെ തന്നെ സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ പരിപാടിയിൽ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. വേദിയിൽ മേലെ ഇരിക്കുന്ന എല്ലാ നേതാക്കൾക്കും ഇന്ന് ഇവിടെ വന്ന്
ഈ ഇലക്ഷൻ ഓഫീസ് ഇനോഗ്രേഷൻ പരിപാടിയിൽ വന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം, സ്വാഗതം. ഏറ്റവും ഫസ്റ്റ് സതീഷ് ജി, പത്മിനി ജി, അവർക്ക് എൻ്റെ ഒരു വാമസ് വെൽക്കം. അല്ല, നമ്മുടെ നരേന്ദ്രമോദിജീനെ ഇവിടെ വന്ന് ബി ജെ പി തിരുവനന്തപുരത്ത് വന്ന് നരേന്ദ്രമോദിജീനെ സപ്പോർട്ട് ചെയ്യുന്ന, നരേന്ദ്രമോദിജീനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ഞാൻ വളരെ താങ്ക്സ് പറയുന്നു, നന്ദി അർപ്പിക്കുന്നു. ഞാനൊരു ജാസ്തി ഒരു വലിയ സ്പീച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഒരു 3 പോയിന്റ് നിങ്ങൾ മുമ്പ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വരുന്ന ലോക്സഭാ ഇലക്ഷൻ എന്റെ മെയിൻ ഇഷ്യൂ എന്താണ്? ഈ ഇലക്ഷൻ ഓഫീസ് ഇനോഗ്രേഷന്റെ ഒക്കേഷനിൽ ആ ഒരു ഇഷ്യൂ ഞാൻ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ, ഈ കഴിഞ്ഞ 10 കൊല്ലത്തിൽ പ്രൈം മിനിസ്റ്റർ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇന്ത്യയെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി, ഇന്ത്യന്റെ 5th most fragile ഇക്കോണമിനെ എങ്ങനെ 5th largest ഇക്കോണമി ആക്കി, ഈ 5th largest ഇക്കോണമിനെ എങ്ങനെ അദ്ദേഹം 3rd നമ്പറിന്റെ ഇക്കോണമി ആക്കാൻ പോകുന്നുണ്ട് അടുത്ത 2 കൊല്ലത്തിൽ, ജപ്പാനും ജർമ്മനിയും ക്രോസ് ചെയ്തിട്ട്. അത് ഒരു ഹാൻഡില്. മറ്റേ സൈഡില് 2004 മുതൽ 2014 വരെ ഈ ഇന്ത്യ അലയൻസ് പറഞ്ഞ യു പി എ അലയൻസ്, പഴയ പേരുള്ള ഒരു കോൺഗ്രസ് കോലീഷൻ, അവര് നമ്മുടെ കൺട്രി, നമ്മുടെ നാടിനെ എന്ത് ചെയ്തു? 10 കൊല്ലം നരേന്ദ്രമോദിജി, 10 കൊല്ലം കോൺഗ്രസ്, പിന്നെ ഇവിടെ സംസ്ഥാന സർക്കാർ 7-8 കൊല്ലമായിട്ട് ഇവിടെ എന്ത് ചെയ്തു? ഈ ഇലക്ഷൻ എ വർസസ് ബി വർസസ് സി അല്ല, അത് പല ആൾക്കാരെ അതിനെ ഒരു പേഴ്സണാലിറ്റി ഫൈറ്റോ ഒരു ഇഷ്യൂ എല്ലാത്തൊരു ഫൈറ്റോ ആക്കാൻ ശ്രമിക്കും. ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എല്ലാവർക്കും, ജനങ്ങൾക്കും, മാധ്യമപ്രവർത്തകർക്കും മനസ്സിലാക്കേണ്ടത്, ഈ ഇലക്ഷൻ ഗവർണൻസിന്റെ പെർഫോമൻസ് റിപ്പോർട്ട് കാർഡിന്റെ ഒരു ഇലക്ഷനാണ്. 10 കൊല്ലം നരേന്ദ്രമോദിജി എന്ത് അച്ചീവ് ചെയ്തു, 10 കൊല്ലം യു പി എയും കോൺഗ്രസ് എന്ത് ചെയ്തു, 7-8 കൊല്ലം ഇവിടെ സി പി എമ്മും ലെഫ്റ്റും, നമ്മുടെ സംസ്ഥാന സർക്കാർ എങ്ങനെ സുപ്രീം കോർട്ടിൽ പോയി ബെയിൽ ഔട്ട് ചെയ്യുന്നു. ഇത് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് തിരുവനന്തപുരം, നമ്മുടെ കേരള നാടിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം, ഈ കഴിഞ്ഞ 10-15 കൊല്ലം ഇന്ത്യ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ എന്ത് വികസനം നടന്നു, നടന്നില്ല, ഇവിടുത്തെ യുവാക്കൾക്ക്, ഇവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റി, ഇവിടുത്തെ ഫിഷിംഗ് കമ്മ്യൂണിറ്റിക്ക് എന്ത് പുരോഗതി കിട്ടി, കിട്ടിയില്ല, അത് രണ്ടാമത്തെ ഒരു എജണ്ട. ഈ ഇലക്ഷനിൽ ഞാൻ ബി ജെ പി തിരുവനന്തപുരം, നമ്മുടെ നേതാവ് നരേന്ദ്രമോദിജി, ബി ജെ പി കേരള, ഇന്ത്യ അടക്കം എല്ലാവരും ഞങ്ങൾ പുട്ട് ഫോർത്ത് ചെയ്യുന്ന എജണ്ടയാണ് വികസനം, പുരോഗതി. എന്നിട്ട് ഇന്ത്യനെ ഒരു വികസിത ഭാരതമാക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സങ്കല്പം, ഇതാണ് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പാർട്ടി, മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു ലീഡർഷിപ്പ് അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് തിരുവനന്തപുരത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ, തിരുവനന്തപുരത്തിന് വികസനം, പുരോഗതിയിലെ രാഷ്ട്രീയം കൊണ്ടുവരാൻ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ഞാൻ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ഒക്ടോബർ 23 എന്നോട് എന്റെ ലീഡർഷിപ്പ് ചോദിച്ചു, ഇങ്ങനെ ലോക്സഭ മത്സരിക്കാൻ താല്പര്യമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു യെസ് ഉണ്ട്. ജാനുവരി 24 എന്നോട് ചോദിച്ചു, ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് താങ്കൾക്ക് മത്സരിക്കാൻ ആഗ്രഹം? ഞാൻ അന്ന് പറഞ്ഞത് എല്ലാവരും കൂടെ ഷെയർ ചെയ്യുന്നു. ഞാൻ അന്ന് എന്നെ പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ
എന്റെ കേരള നാടിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്കൊരു അഭിമാനമുണ്ടാവും. അവരെനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നു. ഞാൻ എല്ലാവരോടും അഞ്ചാം തീയതി മാർച്ച് മുതൽ ഇന്ന് വരെ എല്ലാ വീട്ടിലും എല്ലാവരോടും ഈ വികസനം, ഈ പുരോഗതിന്റെ രാഷ്ട്രീയം, ഈ ഡെവലപ്മെന്റിന്റെ പോളിറ്റിക്സിനെ പറ്റി മീറ്റ് ചെയ്യുന്നു, അവരോട് ഷെയർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി അറിയുന്ന ആൾക്കാർക്കെല്ലാം അറിയാം, ഞാനൊരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസിൽ വിശ്വസിക്കുന്ന ആളാണ്, കാൻഡിഡേറ്റ് ആണ്. ഇനി ഇവിടെ കാര്യം നടക്കണം, തിരുവനന്തപുരത്ത് കാര്യം നടപ്പിക്കും, ഇവിടെ വികസനം നടക്കും എന്ന് ഒരു കൺവിക്ഷൻ ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ് ഞാൻ. അത് ഈ ഇനോഗ്രേഷന്റെ ടൈമിൽ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ലാസ്റ്റ് പോയിന്റ് ഞാൻ എല്ലാവരോടും ഒരു വിത്ത് ഗ്രേറ്റ് ഹംബിൾനെസ് ഹ്യൂമിലിറ്റി ഞാൻ ഷെയർ ചെയ്യുന്നു. എല്ലാവർക്കും ഇന്ന് തിരുവനന്തപുരത്തെ എല്ലാ ജനങ്ങൾക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഈ ഓഫീസ്, നമ്മുടെ ഇലക്ഷൻ ക്യാമ്പയിൻ, എല്ലാ കാര്യകർത്താവരുടെ എഫേർട്ട്സ് ഈ ഇലക്ഷൻ, ഈ തെരഞ്ഞെടുപ്പിൽ ഹിസ്റ്ററി ഉണ്ടാക്കും എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. ഇതൊരു ഗെയിം ചേഞ്ചിങ് ഇലക്ഷൻ ആവും. കേരള രാഷ്ട്രീയത്തിലൊരു മാറ്റം വരും. ആ മാറ്റത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവായിട്ട് ഈ ഇലക്ഷൻ ഓഫീസിൽ നമ്മൾ ഹിസ്റ്ററി സ്ക്രിപ്റ്റ് ചെയ്യുന്നതിന് എനിക്ക് മുഴുവൻ കോൺഫിഡൻസ്. ഇതാണ് പറയാനുള്ളതെന്ന്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, സ്വാഗതം, ആൻഡ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്തായി പാർട്ടിയിലേക്ക് നിരവധി നേതാക്കന്മാർ തിരുവനന്തപുരം ജില്ലയിൽ ഇന്നു മുതൽ കടന്നു വരികയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി വിവിധ പാർട്ടികളിൽ നിന്നും, പ്രത്യേകിച്ചും സി പി എമ്മിൽ നിന്നും, കോൺഗ്രസിൽ നിന്നും, അവരുടെ നേതൃത്വങ്ങളുടെ പ്രവർത്തികളിൽ അസ്വസ്ഥരായ നൂറുകണക്കിന് നേതാക്കന്മാരും പ്രവർത്തകരും ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലരുമായും ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തന പദ്ധതികൾ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരും മാധ്യമപ്രവർത്തകർക്ക് നേരത്തെ ചോദിച്ചു, എന്താണ് പുതിയ ആൾക്കാർ വരുന്നത്? നമുക്ക് നമ്മൾ പറഞ്ഞു അതിന് സമയമുണ്ടെന്ന്. ഞാൻ ഇന്ന് പറയുന്നു അതിന് സമയമായിരിക്കുന്നു. ഇന്നു മുതൽ അത് ആരംഭിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ഏകദേശം 2-3 ദിവസങ്ങളിൽ ഇടവേളകളിൽ എല്ലാ ദിവസവും നിങ്ങൾ ഒരു 1-2 കോളം ബി ജെ പിയിലേക്ക് പുതിയ ആൾക്കാർ ചേർന്ന് വാർത്ത കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കണമെന്നാണ് എനിക്ക് വിനയപുരസരം നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആദ്യമായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, നിരവധി കാലം കായിക മേഖലയിൽ നമ്മുടെ രാജ്യത്തിന്റെ കരുത്തായിരുന്ന ശ്രീമതി പത്മിനി തോമസ് അവർ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിലിന്റെ പ്രസിഡന്റായിരുന്നു, ദേശീയ കായികവേദിയുടെ KPCയുടെ കായികവേദിയുടെ പ്രസിഡന്റായിരുന്നു, INTUCയുടെ മുൻ വൈസ് പ്രസിഡന്റായിരുന്നു, സതേൺ റെയിൽവേയുടെ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു, എംപ്ലോയീസ് സംഘടനയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ INTUCയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഇത്രത്തോളം അനുഭവ സമ്പത്തും പരിചയ സമ്പത്തുമുള്ള പത്മിനി മാഡം ബി ജെ പിയിലേക്ക് ചേരുകയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് കായിക മേഖലയിൽ ഈ രാജ്യത്തെക്കുറിച്ചുള്ള, രാജ്യത്തെ കായിക മേഖല എവിടെ നിർത്തി നിൽക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, അത് തിരുവനന്തപുരത്തിലൂടെയും കേരളത്തിലൂടെയും ഇന്ത്യക്ക് മുതൽക്കൂട്ടാകുവാൻ വേണ്ടി പത്മിനി തോമസ് അവർകളുടെ സാന്നിധ്യം വരും കാലങ്ങൾ ഒരു മുതൽക്കൂട്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് പത്മിനി തോമസ് മാഡത്തെ ഞാൻ ഈ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നു. കാലത്ത് സ്വീകരിക്കുവാൻ വേണ്ടി പാർട്ടിയുടെ ആരാധനയായ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻജി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, സുസ്വാഗതം. പത്മിനി തോമസിന് സ്വാഗതം. സ്വാഗതം, സുസ്വാഗതം. ബി ജെ പിയിലേക്ക് സ്വാഗതം. പത്മിനി തോമസിന് സ്വാഗതം. അടുത്തതായി നമ്മുടെ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കുടുംബ സങ്കല്പമാണ് ബി ജെ പിയും ദേശീയ പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഉള്ളത്. പത്മിനി തോമസ് അവർ പാർട്ടിയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു 6-7 മാസം മുമ്പ് വീട്ടിലെത്തി സംസാരിച്ചപ്പോൾ തന്നെ
കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് എത്തണമെന്നുള്ള താല്പര്യം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വന്നപ്പോഴേക്ക് അവർ നേരിട്ട് കണ്ടിരുന്നു. പത്മിനി തോമസ് അവരോടൊപ്പം തന്നെ അവരുടെ മകൻ ഡെന്നി ജോൺ സെൽവൻ, ചലച്ചിത്ര സീരിയൽ ആർട്ടിസ്റ്റ്, അതോടൊപ്പം തന്നെ ഡാനി ജോൺ സെൽവൻ, അതോടൊപ്പം തന്നെ ഫെൻസിംഗിൽ 2 തവണ ഇന്ത്യയെയും 5 തവണ ഇന്ത്യയെ പ്രതിനിധീകരിക്കുകയും 5 തവണ ദേശീയ മെഡൽ നേടുകയും ചെയ്ത ശ്രീ ഡാനി ജോൺ സെൽവനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന് താഴ്ത്തു കൊടുക്കുന്നു. അപ്പോ കായിക മേഖലയിൽ ഇനി ബി ജെ പിയുടെ ഒരു മുന്നേറ്റമായിരിക്കും വരാൻ പോകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു കുടുംബം തന്നെ എത്തിയിരിക്കുകയാണ്. അടുത്തായി നേരത്തെ കെ സുരേന്ദ്രൻജി പറഞ്ഞു, തിരുവനന്തപുരത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ തന്നെ കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോഴേക്ക് എപ്പോഴും കാണുന്നത് വളരെ സജീവമായിട്ട് തിരുവനന്തപുരത്ത് സതീശേട്ടന്റെ മുഖം കാണാതെ ആർക്കും തന്നെ തിരുവനന്തപുരം വഴി തമ്പാനൂർ വഴി പോകാൻ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും സാധിക്കുമായിരുന്നില്ല. കോൺഗ്രസിലെ തെറ്റായ നിലപാടുകൾക്കെതിരെ കുറച്ചു ദിവസമായിട്ട് അദ്ദേഹം കുറച്ച് നിർജീവമായി പ്രവർത്തിക്കുകയാണ്. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങയുടെ അനുഭവ സമ്പത്തും പരിചയ സമ്പത്തും ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരനോടുള്ള പ്രവർത്തന പരിചയവും ഇനി തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ കുതിപ്പിലൊരു മുതൽക്കൂട്ടാകും. ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹത്തിന് അദ്ദേഹം ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അടുത്തായി തിരുവനന്തപുരത്തെ ഡി സി സി ഏകദേശം പൊളിയുന്നതിന്റെ ഭാഗമായി ഡി സി സിയുടെ മറ്റൊരു ജനറൽ സെക്രട്ടറി ശ്രീ ഉദയൻ, ഉദയനും ഉദയന്റെ കൂടെയുള്ള സഹപ്രവർത്തകരും പാർട്ടിയിൽ ചേരുകയാണ്. ഉദയനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 2 DCC ജനറൽ സെക്രട്ടറിമാരാണ് ചേർത്തിരിക്കുന്നത്. ഉദയനോടൊപ്പം 12 സഹപ്രവർത്തകരാണ് ഉദയനോടൊപ്പം 12 കോൺഗ്രസ് പ്രവർത്തകരാണ് ഇന്ന് പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത്. ഞാൻ അവരെ സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്, മുൻനിരയിലേക്ക്. ഉദയനോടൊപ്പം വന്നിട്ടുള്ള 12 സഹപ്രവർത്തകരുണ്ട്. അടുത്തതായി ഈ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും സജീവ മുന്നേറ്റത്തിന് ഘടകമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ബി ജെ പിക്ക് തിരുവനന്തപുരം പാർലമെന്റിലും കേരളത്തിൽ പല ഭാഗങ്ങളും എടുത്താൽ നമുക്കറിയാം പലപ്പോഴും ബി ജെ പി തെരഞ്ഞെടുപ്പ് വിജയത്തിന് അവസാന ഘട്ടത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റാത്തത് കടലോര മേഖലയിൽ ബി ജെ പിയുടെ വോട്ടുകൾ ലഭിക്കുന്നത് വളരെ കുറവായതുകൊണ്ടാണ്. എന്നാൽ നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷമായി കടലോര മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ നിത്യജീവിതത്തിൽ ഗുണപരമാകുന്നതും മത്സ്യസമ്പത്തിന്റെ കയറ്റുമതി വർദ്ധിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്തുന്നതുമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചത് മനസ്സിലാക്കിക്കൊണ്ട് കടലോര മേഖലയിൽ നിന്നും 100 കണക്കിന് സാധാരണക്കാരായ പ്രവർത്തകരാണ് നമ്മുടെ പാർട്ടിയിലേക്ക് ചേരാൻ തയ്യാറായിരിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് അവിടുത്തെ പൂന്തുള 6000 ക്രിസ്ത്യൻ ലാറ്റിൻ കാത്തലിക് കുടുംബങ്ങൾ ആരാധനയ്ക്ക് വരുന്ന പൂന്തുറ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ കൂട്ടായ്മയുടെ പ്രവർത്തകയായിട്ടുള്ള മുൻ യു ഡി എഫ് പ്രവർത്തക കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീമതി ജയ സുരേഷിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി കടലോര മേഖലയിൽ ബി ജെ പിയുടെ മുന്നേറ്റം ജയ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരിലൂടെ ആയിരിക്കും. ജയയെ ഞാൻ പാർട്ടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ഷാർലറ്റ് സ്വീകരിക്കും. സ്വാഗതം സുസ്വാഗതം കടൽ ജപക്കൾക്ക് സ്വാഗതം. അടുത്തതായി ശോഭൻ കടലിൽ വള്ളത്തിലും ബോട്ടിലും ഒക്കെ പോയി മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന കടലോര പ്രദേശത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകരിലൊരാളാണ് ശോഭൻ. ശോഭൻ പാർട്ടിയിലേക്ക് ചേരുകയാണ്. ശോഭനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ കയറാനുള്ള ശോഭൻ വേദിയിലും പിന്നിൽ നിന്ന് സംഘടിപ്പിക്കുന്നതിലാണ് അവിടെ ഇത്രയും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ളത് ശോഭന്റാണ്. അടുത്തതായി
ശോഭൻ. അടുത്തതായി നമുക്കറിയാം, പൂന്തുറ ഭീമാപള്ളി വെട്ടുകാട് മേഖല ശംഖുമുഖം എന്നൊക്കെ പറയുമ്പോഴേക്കും ബി ജെ പിയുടെ പ്രവർത്തനം താരതമ്യേന മറ്റു സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. ആ മേഖലയിൽ തങ്ങൾ ബി ജെ പിയിലെത്താൻ താമസിച്ചു പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനപ്രതിനിധികളായിരുന്നവരുൾപ്പെടെയാണ് നിരവധി ദിവസം, സത്യത്തിൽ അവർക്ക് തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ പ്രവർത്തിക്കാൻ ഇറങ്ങിയതിനു ശേഷം പതിറ്റാണ്ടുകളോളം പ്രവർത്തിക്കുന്ന ഞങ്ങൾ എത്ര സമയമാണ് പ്രവർത്തനത്തിൽ കൊടുക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ സമയം പ്രവർത്തനത്തിൽ കൊടുത്ത് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ് പൂന്തുറ വാർഡിന്റെ. ബി ജെ പിക്ക് ഏറ്റവും കുറച്ച് വോട്ട് കിട്ടുന്ന പൂന്തുറ വാർഡിനെ 5 വർഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതിനിധീകരിച്ച പൂന്തുറ വാർഡിന്റെ മുൻ കൌൺസിലർ കൂടിയായിട്ടുള്ള ശ്രീ പീറ്റർ സോളമൻ, അദ്ദേഹത്തെ ഞാൻ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ പീറ്റർ സോളമൻ, സംസ്ഥാന അധ്യക്ഷൻ ഷാൾട്ട് സ്വീകരിക്കും. അദ്ദേഹം കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയാണ്. കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ 1.5 വർഷമായി ബി ജെ പി നേതൃത്വം നടത്തുന്ന നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഇവരൊക്കെ തന്നെ പാർട്ടിയുമായിട്ട് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ളത്. അടുത്തത് ലാറ്റിൻ കാത്തലിക് സഭയിലെ തന്നെ പ്രധാനപ്പെട്ട കൂട്ടായ്മയുടെ നേതാക്കളുടെ ശ്രീ മൈക്കൽ സാജൻ. മൈക്കൽ സാജൻ താഴെ നിൽക്കുകയാണ്, അദ്ദേഹം വരും. ശ്രീ യേശുദാസൻ, ഇവരെയൊക്കെ തന്നെ ജയ സുരേഷിനെ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് ശ്രീ യേശുദാസൻ അവർക്കാണ്. അദ്ദേഹം, ശ്രീ യേശുദാസൻ ജി, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരിയാണ് ജയ സുരേഷ്. അദ്ദേഹം നമ്മളോട് ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ച ശേഷം ജയ സുരേഷിനെ കൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ചർച്ച ആരംഭിക്കുന്നത്. വർഷങ്ങളായി കടലോരത്ത് ജീവിക്കുന്ന, കടലിൽ പോകുന്ന, മത്സ്യബന്ധനം നടത്തുന്ന, അവിടുത്തെ സാധാരണക്കാരുടെ വികാരങ്ങളും വിചാരങ്ങളും നേരിട്ടറിയാവുന്ന അദ്ദേഹമാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി കടലോര മേഖലയിൽ നിന്ന് ബി ജെ പിയിൽ എത്തിയിരിക്കുന്നത്. അടുത്തതായി ആൽബി ഫെർണാണ്ടസ്. ശ്രീ ആൽബി ഫെർണാണ്ടസും കടലോര മേഖലയിൽ നിന്നുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. അടുത്തതായി ശ്രീ അമലദാസൻ. ശ്രീ അമലദാസന്റെ നേതൃത്വത്തിൽ ആ പൂന്തുറ ഭാഗത്ത് വനിതകളുടെ കൂട്ടായ്മ, ഇദ്ദേഹം പൂജപ്പുര ഭാഗത്ത് മീൻ കച്ചവടം നടത്തുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പദ്ധതിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ 45 പേരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ ചേരുവാനും തുടർന്ന് പ്രവർത്തിക്കാനും അദ്ദേഹം തീരുമാനിച്ചുകയാണ്. ശ്രീ അമൽദാസൻ. കൊച്ചുവേണിയിലുള്ള പ്രധാനപ്പെട്ട ഡിവൈഎഫ് പ്രവർത്തകനായിട്ടുള്ള ലാറ്റിൻ കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട ശ്രീ ജിജോ ജെറോമിന്റെ നേതൃത്വത്തിൽ നിരവധി ചെറുപ്പക്കാർ അവിടെ തയ്യാറായിരിക്കുകയാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ അവരൊക്കെ തന്നെ പാർട്ടിയിലെത്തണം. സി പി എമ്മിലെ തന്നെ മറ്റൊരു പ്രവർത്തകയായിട്ടുള്ള വെട്ടുകാട് പ്രദേശത്തെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളുടെ ഒരാളായിട്ടുള്ള ഗിൽഡ ജോർജ്, നിരവധി വനിതാ കൂട്ടായ്മകളുടെ മുഖ്യ സംഘാടകയായിട്ടുള്ള ശ്രീമതി ഗിൽഡ ജോർജ്, തിരുവനന്തപുരത്തെ മഹിളാ പ്രവർത്തനത്തിന് കരുത്ത് കൂട്ടാൻ വേണ്ടി ശ്രീമതി ഗിൽഡ ജോർജ് ഉൾപ്പെടെ 45 വനിതകൾ ബി ജെ പിയുടെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇന്ന് ഗിൽഡ ജോർജ് മാത്രം ഇവിടെ വെച്ച് പാർട്ടി ചേർന്ന്, ബാക്കിയുള്ളവർ വെട്ടുകാട് ഭാഗത്ത് പോയി അവിടെ വെച്ചിട്ട് പാർട്ടിയിൽ ചേരാൻ തയ്യാറായിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നടക്കും. അടുത്തതായി ഒരു പ്രധാനപ്പെട്ട നേതാവ്, പൂവാർ ഗ്രാമപഞ്ചായത്തിൽ 5 വർഷം പ്രസിഡന്റായിരുന്ന മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തിവാരി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ആന്റോ മെർസിലൻ. പൂവാർ ഗ്രാമപഞ്ചായത്തിൽ 5 വർഷം പ്രസിഡന്റായിരുന്നു. നിരവധി ജനങ്ങൾ സ്വാധീനമുള്ള, ആയിരക്കണക്കിന് വോട്ടർമാരിൽ സ്വാധീനമുള്ള ശ്രീ ആന്റോ മെർസിയ, പൂവാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ്.
ഇവരൊക്കെ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിന് വേണ്ടി, അതായത് ഞാൻ ഈ വായിച്ച പേരുകാരൊക്കെ തന്നെ താരതമ്യേന ബി ജെ പി പ്രവർത്തനം സംഘടനാ പ്രവർത്തന പ്രവർത്തനം കുറഞ്ഞ സ്ഥലത്ത് നിന്നാണ്, കടലോര മേഖലയിൽ നിന്നാണ്. ഇവരുടെയൊക്കെ തന്നെ കൂടെ നൂറുകണക്കിന് പ്രവർത്തകരുണ്ട്, സാധാരണ പ്രവർത്തകരുണ്ട്. ഇവരൊക്കെ ചേരാൻ തയ്യാറായിരിക്കുന്നു. അടുത്തതായി ശ്രീ ജോജി വർഗീസ്, ശ്രീ ജോജി വർഗീസ്. അപ്പോ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് സിറിയൻ യാക്കോബായ കത്തീഡ്രൽ അംഗമാണ്. അദ്ദേഹം കെ എഫ് ഐയുടെ നേതൃത്വം കിഴക്കിന്റെ പരിശുദ്ധ അന്ത്യോഷ്യ അപ്പോസ്തലനാണ്. അടുത്തായ ശ്രീ സി എം എബ്രഹാം, ശ്രീ സി എം എബ്രഹാം. ശ്രീ സി എം എബ്രഹാം യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭാംഗമാണ്. അദ്ദേഹം പെരുമ്പാവൂർ സ്വദേശിയാണ്, ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നു. അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ഹരിദാസൻ, അദ്ദേഹം മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, ഇപ്പൊ തീരദേശ ഐക്യവേദിയുടെ പ്രവർത്തകനാണ് ശ്രീ എം ഹരിദാസൻ. ഞാൻ നേരത്തെ തൊട്ടുമുമ്പ് പേര് വായിച്ച ഇത്രയും പേർ ന്യൂനപക്ഷ മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ചും ലാറ്റിൻ കാത്തലിക്സ് വിഭാഗത്തിൽ നിന്നും ബി ജെ പിയിൽ എത്തിയിരിക്കുന്ന ആരും, ഇവരെല്ലാവരോടൊപ്പം 100 മുതൽ 500 വരെയുള്ള സഹപ്രവർത്തകരുണ്ട്. അവരൊക്കെ തന്നെ ആ മേഖലയിൽ വെച്ച് വരാൻ പോകുന്ന ദിവസങ്ങളിൽ പാർട്ടിയിൽ ചേരും. ഇനി ശ്രീ സംഗീത് രവീന്ദ്രൻ നായർ, അദ്ദേഹം നിരവധി കാലങ്ങൾ കൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്, അഭിഭാഷകനാണ്. അദ്ദേഹം ബി ജെ പിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു. ശ്രീമതി ഷീന, സി പി എമ്മിന്റെ കഴിഞ്ഞ 3 വർഷമായി സി പി ഐ എമ്മിന്റെ തമ്പാനൂർ പ്രദേശത്തെ പ്രവർത്തകയാണ്, മഹിളാ അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്, കർഷക സംഘത്തിന്റെ പ്രവർത്തകയാണ് ശ്രീമതി ഷീന. തമ്പാനൂർ പ്രദേശത്ത് ശ്രീ തമ്പാനൂർ സതീഷിനെ പോലെ പ്രവർത്തന പരിചയവും പാരമ്പര്യവുമുള്ള ശ്രീമതി ഷീന പാർട്ടിയിലെത്തിയിട്ടുണ്ട്. ശ്രീ പരശുരാമൻ തമ്പി മുൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറാണ്, കെ എസ് സിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. തിരുവനന്തപുരത്തുള്ള ശ്രീ പരശുരാമൻ തമ്പിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറാണ്. ശ്രീ എം എസ് സുരേന്ദ്രൻ, ശ്രീ എം എസ് സുരേന്ദ്രൻ ജി കഴിഞ്ഞ 50 വർഷമായി പെരുന്താമിയിൽ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിന് വേണ്ടി, നരേന്ദ്രമോദിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് 5 പതിറ്റാണ്ടുള്ള കോൺഗ്രസ് പ്രവർത്തനത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ബി ജെ പിയിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ലീഡറുമായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ കെ കരുണാകരൻ, ലീഡറുമായിട്ട് ഏറ്റവും കൂടുതൽ ആത്മബന്ധം പുലർത്തിയിട്ടുള്ള തിരുവനന്തപുരത്തെ ഒരു പ്രവർത്തകൻ എന്നാണ്. ഇപ്പൊ ലീഡറിന്റെ മകളായി, തമ്പാനൂർ സതീഷായി, എം എസ് സുരേന്ദ്രനായി, ഏകദേശം ലീഡറിന്റെ പകുതിയിൽ കൂടുതൽ ബി ജെ പിയിലായി എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ശ്രീ മധുസൂദൻ നായർ, ആം ആദ്മി പാർട്ടിയുടെ മുൻ മണ്ഡലം കൺവീനർ ശ്രീ മധുസൂദൻ നായർ, ആം ആദ്മി പാർട്ടിയുടെ മുൻ മണ്ഡലം കൺവീനർ ശ്രീ മധുസൂദൻ നായർ അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൂന്ത്ര സ്വദേശിയായ ശ്രീ രാജു, അദ്ദേഹവും മത്സ്യത്തൊഴിലാളി പ്രവർത്തകനാണ്. ശ്രീ രാജു, അദ്ദേഹം പാർട്ടിയിലേക്ക് ചേരാൻ വേണ്ടി എത്തിയിട്ടുണ്ട്, അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചന്ദനവും താമരമാലയും സ്ഥാനാർത്ഥിയെ ചാർത്തുവാനാണ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻജി.
ഇനി നമ്മുടെ ഡി സി സി ജനറൽ സെക്രട്ടറി ശ്രീ ഉദയകുമാറിനോടൊപ്പം പാർട്ടിയിൽ വന്നവരെ ഉദയൻ തന്നെ നമുക്ക് പരിചയപ്പെടുത്തും. ോടൊപ്പം വലിയമുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീമാൻ സിനോയ് കുരുവിള, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന അനു ആർ, കർഷക കോൺഗ്രസിന്റെ ബ്ലോക്ക് ഭാരവാഹി ശ്രീമാൻ രാജു, കർഷക കോൺഗ്രസ് വലിയവിള മണ്ഡലം പ്രസിഡന്റ് ശ്രീമാൻ വിജി കൃഷ്ണൻ, കർഷക കോൺഗ്രസിന്റെ എന്റെ ബ്ലോക്ക് ഭാരവാഹി ബാലേട്ടൻ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ശ്രീമതി ഉണ്ണികൃഷ്ണൻ നായർ, ഈ പരിപാടിയിൽ കൃതജ്ഞത അർപ്പിക്കാൻ വേണ്ടി പാർട്ടിയുടെ ജില്ലാ സെൽ കോർഡിനേറ്റർ നിശാന്തിനെ ക്ഷണിക്കുന്നു. അതിനുശേഷം പാർട്ടിയിൽ ഇന്ന് ചേർന്ന മുഴുവൻ നേതാക്കന്മാരും എൻ ഡി എയുടെ നേതാക്കന്മാരും ഒരുമിച്ചൊരു ഫോട്ടോ സെഷനുണ്ട്. അത് കഴിഞ്ഞ ശേഷം മാത്രമേ പിരിയാവുള്ളൂ. അപ്പോ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ഫോട്ടോ എടുത്തതിന് ശേഷം മാത്രമേ പരിപാടി അവസാനിക്കുകയുള്ളൂ. അതിനുശേഷം കൃതജ്ഞത. സ്വാഗതം സുസ്വാഗതം.